ഇവിടെ എത്തിയതാണ്. രണ്ടു വാക്ക് ആശംസയർപ്പിക്കുന്നതിന് ബഹുമാന പുരസ്സരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. കബീറുന്നരായ അത്യാദരണീയരായ സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സദസ്യരെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അതിവിശാലമായ അനുഗ്രഹത്താൽ നമ്മുടെ മുസ്ലിം കേരളം, സുന്നി കേരളം വൈജ്ഞാനിക സ്ഥാപനങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ സ്ഥാപനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചൈതന്യം ദീനീ രംഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ ചൈതന്യമാണ് ഇന്ന് ദീനീ രംഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لنا ما دعا എത്തിക്കഴിഞ്ഞു. രണ്ടു വാക്ക് എന്ന് പറഞ്ഞ രണ്ടു വാക്ക് മാത്രമാണ് പറയുന്നത്. നമ്മുടെ സുന്നി കേരളം, മുസ്ലിം കേരളം ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് ധന്യമാണ്. അതിൻ്റെതായ ചൈതന്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിത നേതാക്കന്മാരുടെ ശ്രമഫലമായാണ് വാസ്തവത്തിൽ ഈ ചൈതന്യം ഉണ്ടായി തീർന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാണ്. ഇൽമു എന്ന് പറയുമ്പോൾ ആഴവും പരപ്പവും ഉള്ള സംഗതിയാണ് ഇൽമു എന്ന് പറയുന്നത്. അൽ ഇൽമു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇൽമു ഒരു പ്രത്യേകമായ ഇൽമാണ്. വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമാണുള്ളത്. അതിവിശാലമായ ഒന്നാണ് ഇൽമു, അറിവ് എന്ന് പറയുന്നത്. അതിന്റെ സാഗരം, ആ മഹാസാഗരത്തിന്റെ കര കണ്ടവരാരുമില്ല. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ അത് സംഘടിച്ചിട്ടുണ്ട്. ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ ദിനേന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 500,000 ഗ്രന്ഥങ്ങളാണ് ഒരു വർഷത്തിൽ പുതുതായി പുതിയ ശീർഷകത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം 500,000 പുസ്തകങ്ങൾ പുതുതായി അവരുടെ കണക്കിൽപ്പെട്ടത്. നമ്മുടെ കണക്കിൽപ്പെട്ട പുസ്തകങ്ങളൊന്നും അവരുടെ കണക്കിൽപ്പെടുകയില്ല. അപ്പോൾ 500,000 പുസ്തകങ്ങൾ പുതിയ ശീർഷകത്തിൽ പുതിയ ഗ്രന്ഥങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വെക്കുമ്പോൾ, മനുഷ്യൻ എഴുത്തുകല കണ്ടുപിടിച്ച ചരിത്രകാലം മുതൽക്ക് ഇന്നോളമായി വിരചിതമായ ഗ്രന്ഥങ്ങളുടെ എണ്ണം
അത് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. അനേക കോടി ഗ്രന്ഥങ്ങൾ വാസ്തവത്തിൽ ലോകത്തിന്റെ എമ്പാട് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ലൈബ്രറികളിൽ നിറഞ്ഞു പടിഞ്ഞൊഴുകുകയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുന്നത് പോയിട്ട്, വായിച്ചു തീർക്കുന്നത് പോയിട്ട്, ആ ഗ്രന്ഥങ്ങളുടെ താളുകൾ മറച്ചു തീർക്കുന്നത് പോയിട്ട്, അതിന്റെ പേര് എണ്ണി തീർക്കാൻ പോലും മനുഷ്യന്റെ ആയുഷ്കാലം മതിയാവുകയില്ല. സകല മനുഷ്യരുടെയും ആയുഷ്കാലം തുന്നിച്ചേർത്ത് ഒരാൾക്ക് കൊടുത്താൽ പോലും ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും എണ്ണി തീർക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുക, എല്ലാ വിജ്ഞാനവും നേടുക എന്നത് അസാധ്യമാണ്. വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും ഭൗതികമായി പഠിച്ചവരും മതപരമായി പഠിച്ചവരും എല്ലാവരും സംവദിച്ചിട്ടുണ്ട്. മതപരമായി പഠിച്ചവരും ഭൗതികമായി പഠിച്ചവരും പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന യവനനായ സോക്രട്ടീസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിയുന്നതിന്റെ ആകത്തുക, എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രനുപമണ്ഡലത്തിലെ പ്രോജ്വല താരമായി വിലസിയിരുന്ന ഐൻസ്റ്റൈൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശാലമായ ലൈബ്രറിയുടെ അകത്തേക്ക് കടന്നു വന്ന് വലിയ വലിയ ഗ്രന്ഥങ്ങൾ നിലക്കൊള്ളുന്ന, ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ നിലക്കൊള്ളുന്ന ലൈബ്രറിയുടെ ഒരു മൂലയിൽ ഒരു കൊച്ചു ഷെൽഫുണ്ട്. അതിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അറിയുന്നതും അറിയാത്തതും തമ്മിലുള്ള ബന്ധം ഈ ചെറിയ അലമാരിയും ഈ വലിയ ലൈബ്രറിയും തമ്മിലുള്ള ബന്ധമാണെന്ന്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് പോരാ, ഒമാ ഊട്ടിയിട്ടുമില്ല കലീല, നിങ്ങൾക്ക് വളരെ അല്പമായ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. മലയാളക്കരയിലെ മഹാകവിയായിരുന്ന വള്ളത്തോൾ ഒരിക്കൽ പറയുകയുണ്ടായി, ബുദ്ധി കൊണ്ട് ചിറകുകൾ വെച്ചങ്ങു എത്ര മേൽപോട്ടു കയറി പറന്നാലും, മാനവനു മൺമട്ടിലെ ദൂരസ്ഥം ജ്ഞാനദേവതേ നിന്ന ഭൂമണ്ഡലം. ബുദ്ധി കൊണ്ട് ചിറക് വെച്ച് മനുഷ്യൻ വിജ്ഞാനത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക്, ആകാശമണ്ഡലത്തിലേക്ക് എത്ര കയറി ചെന്നാലും അത് എത്തിപ്പിടിക്കാൻ സാധിക്കാതെ അപ്രാപ്യമായി നിലക്കൊള്ളും എന്നാണ് അദ്ദേഹം പറയുന്നത്. മതപരമായി പഠിച്ച ആളുകളും അങ്ങനെ തന്നെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാമുന ഇമാമുദ്ദുന്യ അല്ലിമാമു ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലമാ അദബനി ദഹർ അറാനി നഖസ അഖ്ലി വകുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമൻ ബിജഹ്ലി. എനിക്ക് പ്രായം കൂടുന്തോറും, വയസ്സ് കൂടുന്തോറും എനിക്ക് ബുദ്ധി കുറവാണ്, കുറവായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. വിവരം കൂടുന്തോറും എനിക്ക് വിവരമില്ല എന്ന് ബോധ്യപ്പെട്ടതോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചത് വിജ്ഞാനം അറിവ് എന്ന് പറഞ്ഞത് കരകാണാസാഗരമാണെന്നാണ്. അപ്പോൾ പിന്നെ എല്ലാ അറിവും നേടുക എന്നത് ഒരിക്കലും സുസാധ്യമല്ല. അപ്പോൾ പിന്നെ മനുഷ്യന്റെ ആയുഷ്കാലം അത് വളരെ ഹ്രസ്വമാണ്, നൈമിഷികമാണ്. ഈ വിലപ്പെട്ട ആയുഷ്കാലത്തിൽ നാം നേടുന്ന ഇൽമ് അത് നാഫിയായ ഇൽമാകണം. അതുകൊണ്ടാണ് നാഫി അല്ലാത്ത ഇൽമിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ ആദരവായ റസൂലുള്ളാഹി സർവതങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് നാഫിയായ ഇൽമ്? നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ മതവിജ്ഞാനവും അതിന് സഹായകമായ ഇൽമുമാണ്, മതപരമായ അറിവും അതിന് സഹായകമായ ഇൽമുമാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ദിശാബോധമുള്ളവരാണ്. അവിടെ സകല കാര്യങ്ങളിലും ദിശാബോധമുള്ളതുപോലെ അവിടെ അധ്യയന അധ്യാപന കാര്യത്തിലും അവർക്ക് ദിശാബോധമുണ്ട്. നാഫിയല്ലാത്ത ഇൽമിനെ അവർ വിഗണിച്ചു തള്ളുന്നു. അതുകൊണ്ട് മതപരമായ ഇൽമും മതപരമായ ഇൽമിന്റെ അതിന്റെ പ്രചാരണത്തിനും അതിന്റെ പ്രയോഗവൽക്കരണത്തിനും ആവശ്യമായ ഭൗതിക വിജ്ഞാനവും ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ മതഭൗതിക സമന്വയം നടത്തുന്നത്. അതൊരു പുതിയ സമ്പ്രദായമല്ല, പണ്ട് പണ്ടേ അങ്ങനെ തന്നെയാണുള്ളത്. നമ്മുടെ പ്രാചീനരായ നമ്മുടെ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ അങ്ങനെ അതത് കാലത്തുണ്ടായിരുന്ന ആവശ്യമായ ഭൗതിക വിജ്ഞാനവും മതവിജ്ഞാനവും സമന്വയിപ്പിച്ചതിന് പഠിപ്പിച്ചിരുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പഴയ സിലബസിലും പുതിയ സിലബസിലും ഒക്കെ നമുക്ക് രണ്ടും കൂടി നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഗ്രീക്കുകാരുടെ ലോജിക്ക് ബന്ധിക്ക് നമ്മൾ എന്തിനു പഠിക്കുന്നു? അതെ, നമ്മുടെ പൂർവികർ അത് നമ്മുടെ വിശ്വാസകാര്യങ്ങളുടെയും മറ്റും സമർത്ഥനത്തിന് ആവശ്യമായതുകൊണ്ട് അത് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആവിഷ്കരിച്ച് നമ്മുടെ സിലബസിൽ അവർ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഫിലോസഫിയും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഭൗതികമായ വിജ്ഞാനം മതവിജ്ഞാനത്തോട് സമന്വയിപ്പിക്കുക എന്നത് ഒരു പുതിയ പ്രവണതയല്ല, പണ്ട് പണ്ടേ നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു റൂട്ടാണ്. പക്ഷെ കാലികമായി ചില മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ട്, പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്.
അവസരോചിതമായി വേണ്ട വിവരങ്ങൾ അറിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പരിഷ്കരണം നടത്തി സമയം നടത്തുന്നു. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനം വളർന്ന് പടർന്ന് പന്തലിച്ച ഈ മഹത്തായ സ്ഥാപനം വൈവിധ്യമാർന്ന സംരംഭങ്ങളോടുകൂടി നടത്തി വരുന്ന ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി കേരളത്തിന്റെ കരുത്തരായ മരക്കാരിൽ വരാളായ ബഹുമാനപ്പെട്ട അലവി സഖാഫി അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ വരുന്ന ഈ മഹത്തായ സ്ഥാപനം സ്തുത്യർഹമായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസൂ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.